പ്രകൃതി എല്ലായ്പ്പോഴും ശാന്തമായ അവസ്ഥയിലല്ല കാണപ്പെടുന്നത്. പ്രകൃതിയിലെ ദോഷകരമായ താളം തെറ്റലുകളെ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ക്യാമറയിൽ പതിഞ്ഞ ഭയാനകമായ പ്രകൃതി പ്രതിഭാസങ്ങളുടെ ദൃശ്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഓസ്ട്രേലിയയിൽ ഉണ്ടായ ശക്തമായ അഗ്നി ചുഴലിക്കാറ്റിന്റെ മുതൽ ലോകത്തെ വിറപ്പിച്ച 2004 സുനാമിയുടെ ദൃശ്യങ്ങളും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10. ഏറെ നാശനഷ്ടങ്ങൾക്കും ജീവഹാനിക്കും ഇടയാക്കിയ ഒന്നായിരുന്നു 2004 സുനാമി. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭൂകമ്പവും സുനാമിയും ബോക്സിംഗ് ഡേ സുനാമി എന്നും അറിയപ്പെടുന്നു. ബർമ ഫലകത്തിനും ഇന്ത്യൻ ഫലകത്തിനുമിടയിലുള്ള തകരാർ മൂലമാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. കടൽ തീരത്തെ വെള്ളത്തിനടിയിലുള്ള ഭൂകമ്പ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് ശേഷം തിരമാലകളുടെ ഒരു പരമ്പര 36 മീറ്റർ വരെ ഉയരത്തിൽ എത്തപ്പെടുകയുണ്ടായി. ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള നിരവധി പ്രദേശങ്ങളിലായി ഏകദേശം 1000 ആളുകൾ മരണപ്പെടുകയും ചെയ്തു. ഇത് റെക്കോർഡ് ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറി. കൂടാതെ നിരവധിയായ രാജ്യങ്ങളിൽ ഇതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ജീവിത സാഹചര്യങ്ങൾക്കും വാണിജ്യത്തിനും വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ ഭീകരമായ പ്രകൃതി ദുരന്തത്തിന്റെ ഭീതി ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്പർ 9. ജപ്പാനിൽ ഭീകരമായ നിരവധി ഭൂചലനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവയിലൊന്നാണ് 2019 രേഖപ്പെടുത്തിയത്. ഇതിന്റെയും മുൻപ് നടന്ന ചില ഭൂചലനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2019 June 18 ഏകദേശം 10 മണിയോടുകൂടി യമഗത പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഭൂചലനം ഉണ്ടാവുകയായിരുന്നു. കൂടാതെ പ്രദേശത്ത് സുനാമിക്ക് സമാനമായ രീതിയിലുള്ള ഭീകരാവസ്ഥ രൂപപ്പെടുകയും ചെയ്തു. നിരവധി ആളുകൾ മരണപ്പെടുകയും ഒട്ടേറെ കെട്ടിടങ്ങൾ നിലം പതിക്കുകയും ഒട്ടനവധിയായ വാഹനങ്ങളും മറ്റു വസ്തുക്കളും നശിക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ അനന്തരഫലങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ വർഷങ്ങളുടെ സമയിടവേള ആവശ്യമായി വന്നു. സമാനമായ രീതിയിൽ തന്നെ 1964 1983 ഭീകരമായ ഭൂചലനവും സുനാമിയും രേഖപ്പെടുത്തുകയുണ്ടായി. ഈ അപകടത്തിലും ഒട്ടനവധിയായ ആളപായവും നാശനഷ്ടങ്ങളുമാണ് ജപ്പാനിൽ രേഖപ്പെടുത്തിയത്. നമ്പർ 8. മൈക്കൽ ചുഴലിക്കാറ്റ് വളരെ ശക്തമായ വിനാശകാരവുമായ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളിൽ ഒന്നായിരുന്നു. കാറ്റഗറി 5 ഉൾപ്പെടുന്ന ചുഴലിക്കാറ്റ് അറ്റ്ലാന്റിക് തീരമേഖലകളിൽ അതിശക്തമായ രീതിയിൽ വീശുകയുണ്ടായി. കാറ്റിന്റെ വേഗതയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ തന്നെ ശക്തമായ 4th ചുഴലിക്കാറ്റായിരുന്നു ഇത്. നിരവധിയായ മേഖലകളിൽ ഇതിന് ശക്തി പിന്നീട് എത്തുകയും ചെയ്തു. ഒട്ടനവധിയായ ജനങ്ങൾ മരണപ്പെടുകയും ഏകദേശം $25 ബില്യൻ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ ഇതിന്റെ ബാക്കിയായി അമേരിക്കയിലൊട്ടാകെ $100 ബില്യൻ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മധ്യ അമേരിക്കയിൽ ഉണ്ടായ വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. നാളുകളോളം വൈദ്യുതി ബന്ധം നഷ്ടപ്പെടുകയും ഒട്ടനവധിയായ മരങ്ങളും പൊതുസ്വത്തുക്കളും നശിക്കപ്പെടുകയും ചെയ്തു. നമ്പർ 7. ജപ്പാനിൽ ആഞ്ഞടിച്ച മറ്റൊരു ചുഴലിക്കാറ്റാണ് ടൈഫൂൺ ജെഫി. ജപ്പാനിന്റെ ചരിത്രത്തിലെ തന്നെ ശക്തമേറിയ ചുഴലിക്കാറ്റുകളിൽ ഒന്നാണിത്. August 26 വേക്ക് ഐലൻഡിലെ തെക്കുപടിഞ്ഞാറൻ ഉഷ്ണമേഖലയിൽ നിന്നും രൂപം കൊണ്ട കൊടുങ്കാറ്റ് ദിവസങ്ങളോളം നിരവധിയായ പ്രദേശങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തു. താരതമ്യേന ചെറിയ രീതിയിൽ ആരംഭിച്ച ചുഴലിക്കാറ്റ് പിന്നീട് ശക്തമായ തരത്തിലേക്ക് എത്തുകയും കാറ്റഗറി 5 എന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു. മണിക്കൂറിൽ 100 കിലോമീറ്ററിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് പിന്നീട് മണിക്കൂറിൽ 285 കിലോമീറ്റർ എന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. യാൻസി അപകടത്തിന് ശേഷം ജപ്പാനിലെ ഏറ്റവും ശക്തമായ ഒന്നായിരുന്നു ഇത്. 98,000 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തു. കൂടാതെ $7 ബില്യൻ നാശനഷ്ടങ്ങളുമാണ് അന്ന് സംഭവിച്ചത്. മാസങ്ങളോളമാണ് വൈദ്യുതി ബന്ധവും ഗതാഗതവും താറുമാറായി കിടന്നത്. നമ്പർ 6. വളരെ അപ്രതീക്ഷിതവും ശക്തവുമായ രീതിയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ ചെറിയ സമയത്തിനുള്ളിലുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെയാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കനത്ത മഴയ്ക്ക് ശേഷം മലയിടുക്കുകളിലൂടെയും പർവ്വത ചെരുവുകളിലൂടെയോ ഒഴുകുന്ന പ്രവാഹമായാണ് ഇവയെ കൂടുതലായും കാണുവാൻ സാധിക്കുന്നത്. ഏറെ പ്രസിദ്ധവും മനോഹരവുമായ ഒരു വിനോദസഞ്ചാര മേഖലയാണിത്. ദീർഘദൂരത്തിൽ നീണ്ടുകിടക്കുന്ന പാറയിടുക്കുകൾ നിറഞ്ഞ പാതയാണ് ഇവിടത്തെ മുഖ്യമായ ആകർഷണം. പവിഴപ്പുറ്റുകളുടെ ഒരു നിര പോലെയാണ് ഇത് കാണപ്പെടുന്നത്. ഈ മേഖലയിൽ ശക്തമായ രീതിയിലുള്ള ജലപ്രവാഹം ഉണ്ടാകുന്നതിന്റെയും മണ്ണൊലിപ്പ് ഉണ്ടാവുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മേഖലയിൽ എത്തിയ കുറച്ച് വിനോദസഞ്ചാരികളാണ് അത്യപൂർവമായ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. നമ്പർ 5. ന്യൂജേഴ്സി, പെൻസിൽവാനിയ, മേരിലൻഡ് എന്നീ പ്രദേശങ്ങളിൽ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടുകയുണ്ടായി. ഇരട്ട ചുഴലിക്കാറ്റ് എന്ന തരത്തിലാണ് ഇത് വീശിയടിച്ചത്. തുടർന്ന് സർക്കാർ അപകട മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുകയും അപകട മേഖല എന്ന് വിലയിരുത്തിയ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. വൈകിട്ട് 7 മണിക്ക് ശേഷമായിരുന്നു ഇത് മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയത്. മണിക്കൂറിൽ 180 മുതൽ 180 കിലോമീറ്റർ വേഗതയിലാണ് ഈ കാറ്റ് വീശിയടിച്ചത്. കൂടാതെ 2000 അടി ഉയരത്തിൽ രൂപപ്പെട്ട കണക്കായിരുന്നു ഈ കാറ്റ്.
കാറ്റിന്റെ ഗതി. ഇത് കാറ്റഗറി 4 വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒന്നായിരുന്നു. ഭയാനകമായ രീതിയിലായിരുന്നു ഈ പ്രദേശം ഒട്ടാകെ കാണപ്പെട്ടത്. ഇവിടെയും വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് രാജ്യത്തിന് ഉണ്ടായത്. കൂടാതെ ഒട്ടനവധിയായ ജീവഹാനിയും രേഖപ്പെടുത്തുകയും ചെയ്തു. കത്രീനയ്ക്ക് സമാനമായ തരത്തിലായിരുന്നു ഇതെന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. നമ്പർ 4 കാലാവസ്ഥാ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ താഴ്ന്ന രീതിയിൽ നിന്ന് രൂപപ്പെട്ട് ശക്തമായ രീതിയിലേക്ക് എത്തപ്പെടുന്ന കാറ്റിന്റെ വകഭേദത്തെയാണ് മൈക്രോബസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പ്രതിഭാസത്തിൽ ഉയർന്ന മേഖലയിലുള്ള കാറ്റ് മധ്യഭാഗത്തേക്ക് രൂപപ്പെടുകയും വായു അകത്തേക്കും മുകളിലേക്കും ശക്തമായ രീതിയിൽ വലയം ചെയ്യുകയും ചെയ്യുന്നു. ഈ കാറ്റുകൾക്ക് 180 മുതൽ 200 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുവാനും സാധിക്കും. വളരെ വലിയ പ്രദേശത്ത് ഒട്ടാകെ വീശിയടിച്ച് നാശനഷ്ടം വിതയ്ക്കുവാൻ ഇവയ്ക്ക് സാധിക്കും. നല്ല രീതിയിൽ മഴയും തണുപ്പുമുള്ള സാഹചര്യങ്ങളിലാണ് ഈ രീതിയിലുള്ള കാറ്റുകൾ രൂപം കൊള്ളുന്നത്. ഒരേ സമയം വ്യത്യസ്തമായ ദിശകളിൽ ആഞ്ഞടിക്കുവാൻ ഈ തരത്തിലുള്ള കാറ്റുകൾക്ക് സാധിക്കുന്നുണ്ട്. നമ്പർ 3 വലിയൊരു വനമൊട്ടാകെ കാട്ടുതീയിൽ എരിഞ്ഞടങ്ങിയതായ വാർത്തകൾ നാം കേട്ടിട്ടുണ്ടാകും. ഏറെ ഭയാനകമായ ഒരു സംഭവം തന്നെയാണിത്. ഞൊടിയിട കൊണ്ട് വലിയൊരു ആവാസ വ്യവസ്ഥ ചുട്ടരിക്കപ്പെടുകയാണ്. അഗ്നി ചുഴലിക്കാറ്റ്, ഫയർ ഡെവിൾ എന്നിങ്ങനെയുള്ള സംഭവ വികാസങ്ങളും ഇതിന്റെ ഭാഗമായി രൂപപ്പെടാറുണ്ട്. തീവ്രമായി വരുന്ന ചൂടും പ്രക്ഷുബ്ധമായ കാറ്റും ഒത്തുചേരുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. ഓസ്ട്രേലിയയിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഉടനീളം കാട്ടുതീ രൂക്ഷമായതിനെ തുടർന്ന് കാംഗാരി ദ്വീപിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിനോദസഞ്ചാരിയാണ് ഈ കാട്ടുതീയുടെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തത്. നമ്പർ 2 വളരെ അപ്രതീക്ഷിതമായി വലിയൊരു മലയിടിഞ്ഞ് താഴേക്ക് വരികയാണ്. ഈ അടുത്ത സമയത്ത് കേരളത്തിലെ ചില പ്രദേശങ്ങളിലും ഈ രീതിയിലുള്ള അപകടങ്ങളിലൂടെ ആളുകൾ മരിച്ചിരുന്നു. സമാനമായ തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വലിയൊരു മലയിടിഞ്ഞ് ജനവാസ മേഖലയിലേക്ക് വീഴുക എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അമേരിക്കയിലെ വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രദേശമായ ഇദാഹോയിൽ നിന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശക്തമായ രീതിയിലുള്ള മഴയും ദുർബല മേഖലയിൽ ഉണ്ടാകുന്ന ഭൂചലനവുമാണ് ഈ രീതിയിലുള്ള ദുരന്തങ്ങളിലേക്ക് വഴിവെക്കുന്നത്. ഒട്ടനവധി ആളുകൾക്ക് പരിക്കുകൾ സംഭവിക്കുകയും വാഹന ഗതാഗതം പൂർണ്ണമായ രീതിയിൽ നശിക്കുകയും ചെയ്തു. നമ്പർ 1 നോർത്തേൺ നോർവേയിൽ നടന്ന ദൗർഭാഗ്യകരമായ ഒരു ദുരന്തത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കടൽ തീരത്തിനടുത്തുള്ള ഒരു പ്രദേശമൊട്ടാകെ ഒലിച്ച് കടലിലേക്ക് പോവുകയാണ്. ഇതിൽ ഏകദേശം 8 വീടുകളും കുടുംബങ്ങളും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ മരണപ്പെടുകയും ചെയ്തു. കടൽ കരയിലേക്ക് ക്രമാതീതമായ തരത്തിൽ ഉയർന്നെത്തി പ്രദേശം ബലക്ഷയമാവുകയും ഞൊടിയിടയിൽ ഒഴുകി കടലിലേക്ക് പോവുകയുമാണ് ചെയ്തത്. 2020 December 30 ഈ സംഭവം നടക്കുന്നത്. തുടർന്ന് ഇതിനെ സംബന്ധിച്ച് നിരവധിയായ പഠനങ്ങൾ നടത്തുവാൻ ആരംഭിക്കുകയും ചെയ്തു. സമീപ പ്രദേശത്തുള്ള ഒട്ടനവധി ആളുകൾ ഈ സംഭവത്തോടുകൂടി സ്ഥലമൊഴിഞ്ഞ് വേറെ പ്രദേശങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഇന്നും ഈ സംഭവത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടെത്തുവാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.